നമസ്കാരം, ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. 3.90 കോടി രൂപ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് പണിക്കൻകുടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് വേണ്ടി നിർമ്മിക്കുന്ന ഹൈടെക് അക്കാദമിക് കെട്ടിട സമുച്ചയത്തിന്റെ തറക്കല്ലടിയിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. സാധാരണക്കാരായ കുട്ടികൾക്ക് അന്തസ്സോടെ പഠിക്കാനും സ്വസ്ഥമായി ഇരിക്കാനും കഴിയുന്ന വിധത്തിൽ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ മാറിക്കഴിഞ്ഞതായി മന്ത്രി. അടിമാലി ഗ്രാമപഞ്ചായത്തിലെ പ്രധാന പാടശേഖരമായിരുന്ന കൊരങ്ങാട്ടിയെ വീണ്ടും കാർഷിക സമൃദ്ധിയുടെ നാളുകളിലേക്ക് തിരികെ എത്തിക്കാൻ ലക്ഷ്യമിട്ടുള്ള ജലസേചന പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു. അഡ്വക്കേറ്റ് എ രാജ MLA പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പദ്ധതിയുടെ ഭാഗമായുള്ള നവീകരണ പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാന സർക്കാർ ജലസേചന വകുപ്പിന് അനുവദിച്ചിരിക്കുന്നത് 1.98 കോടി രൂപ. വണ്ടിപ്പെരിയാർ ഇഞ്ചിക്കാട് എസ്റ്റേറ്റ് ലയത്തിന്റെ മേൽക്കൂര ഇടിഞ്ഞു വീണു. അപകട സമയം ലയത്തിലുണ്ടായിരുന്ന തൊഴിലാളി തലനാരിഴിക്ക് രക്ഷപ്പെട്ടു. പൊട്ടിപ്പണിഞ്ഞ ലയങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുമെന്ന് അധികൃതർ പറയുമ്പോഴും തൊഴിലാളികൾ കഴിയുന്നത് ഇടിഞ്ഞു വീഴാറായ ലയങ്ങളിൽ. ഉദ്യോഗസ്ഥരുടെ കെടുകാരിസ്ഥിതി മൂലം ഭൂമിയുടെ കരമടയ്ക്കാൻ കഴിയാതെ ഉപ്പുതറയിലെ ജനങ്ങൾ. പ്രതിസന്ധി നേരിടുന്നത് ഉപ്പുതറ വില്ലേജിലെ 6 സർവേ നമ്പറുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ. വിശദമായ വാർത്തകളിലേക്ക്. സാധാരണക്കാരായ കുട്ടികൾക്ക് അന്തസ്സോടെ പഠിക്കാനും സ്വസ്ഥമായി ഇരിക്കാനും കഴിയുന്ന വിധത്തിൽ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ മാറിക്കഴിഞ്ഞതായി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. 3.90 കോടി രൂപ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് പണിക്കൻകുടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് വേണ്ടി നിർമ്മിക്കുന്ന ഹൈടെക് അക്കാദമിക് കെട്ടിട സമുച്ചയത്തിന് തറക്കല്ലിട്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ അക്കാദമിക മികവിൽ ഏറെ മുന്നിട്ട് നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. ഓലയും ഓടുമെഞ്ഞ ഒറ്റനില കെട്ടിടങ്ങളിൽ നിന്നും സർക്കാർ സ്കൂളുകൾ മാറിക്കഴിഞ്ഞു. പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യയിൽ 1-ാം സ്ഥാനത്താണ് കേരളം. വർഷങ്ങളായിട്ടും ആ നിലയ്ക്ക് മാറ്റമില്ല. കലാകായിക രംഗത്തും സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങൾ ഏറെ മുന്നിലാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലാമേളയെന്ന് വിശേഷണമുള്ള സംസ്ഥാന സ്കൂൾ കലോത്സവം നമ്മുടെ അഭിമാനമാണെന്നും മന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസ രംഗത്ത് കാലോചിതമായ മാറ്റം വിദ്യാർത്ഥികളുടെ പഠന നിലവാരത്തെയും അതോടൊപ്പം താല്പര്യത്തെയും വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് പഠനങ്ങളിൽ കാണുന്നത്. കേരളത്തിലെ സ്കൂളുകൾ, പ്രത്യേകിച്ച് ഗവൺമെൻറ് സ്കൂളുകൾ, ഇന്ന് അക്കാഡമിക് മികവിൽ വളരെ മുന്നേ വരാനായിട്ട് അവസരം ഉണ്ടായിട്ടുണ്ട്. ഈ മാറ്റങ്ങൾക്കെല്ലാം നിദാനമാകുമ്പോൾ പഴയ കാലഘട്ടത്തിലുണ്ടായിരുന്ന സ്കൂളുകളുടെ ഒരു പശ്ചാത്തലം നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ഓല കിട്ടിയ, ഷീറ്റിട്ട, ഓടുമേഞ്ഞ കെട്ടിടങ്ങളായിരുന്നു ഗവൺമെൻറ് സ്കൂളുകൾ എന്ന ഗണത്തിൽ ഏതാണ്ട് നല്ല ശതമാനവും നിലനിന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് മറ്റിതര സ്കൂളുകളോട് കടപിടിക്കാൻ കഴിയത്തക്ക പോലെ നല്ല കെട്ടിട സമുച്ചയങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും രൂപപ്പെടുത്താൻ നമുക്ക് സാധിച്ചു എന്നതിലൂടെ തന്നെ നമുക്ക് നല്ല നിലയിൽ കുട്ടികൾക്ക് പഠിക്കുവാൻ, അവർക്ക് അന്തസ്സായി അവരുടെ സ്കൂളിനെ കുറിച്ച് പറയുവാൻ കഴിയുന്ന ഒരു സാഹചര്യം സംജാതമായിട്ടുണ്ട്. സ്കൂൾ കെട്ടിട നിർമ്മാണം സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ അറിയിച്ചു. സ്കൂൾ ലാബ് നിർമ്മാണത്തിനായി MLA ഫണ്ടിൽ നിന്ന് 30 ലക്ഷം രൂപയും റീട്ടെയിനിംഗ് വാൾ നിർമ്മാണത്തിന് ജില്ലാ പഞ്ചായത്ത് വക 15 ലക്ഷം രൂപയും സ്കൂളിന് അനുവദിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KT ബിനു അധ്യക്ഷനായിരുന്നു. സ്വാഗത സംഘം ചെയർമാൻ NV ബേബി, കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ രനേഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി സജി, അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CK പ്രസാദ്, സ്കൂൾ പ്രിൻസിപ്പൽ മോൻസി ജോസഫ്, ഹെഡ്മിസ്ട്രസ് എം പ്രസന്ന, ജനറൽ കൺവീനർ AS സ്മിത, മറ്റ് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, അധ്യാപകർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. അടിമാലി ഗ്രാമപഞ്ചായത്തിലെ പ്രധാന പാടശേഖരമായിരുന്ന കൊരങ്ങാട്ടിയെ വീണ്ടും കാർഷിക സമൃദ്ധിയുടെ നാളുകളിലേക്ക് തിരികെ എത്തിക്കാൻ ലക്ഷ്യമിട്ടുള്ള ജലസേചന പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു. അഡ്വക്കേറ്റ് A രാജ MLA പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പദ്ധതിയുടെ ഭാഗമായുള്ള നവീകരണ പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാന സർക്കാർ 1.98 കോടി രൂപ ജലസേചന വകുപ്പിന് അനുവദിച്ചിട്ടുണ്ട്. കൊരങ്ങാട്ടി പാടശേഖരത്തിലെ കർഷകർ നിലവിൽ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചും മലയോര ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയും കർഷകർക്ക് കൂടുതൽ സാമ്പത്തിക നേട്ടം ഉറപ്പാക്കിയുമാണ് കൊരങ്ങാട്ടി വീണ്ടും കൃഷിയിലേക്ക് പദ്ധതി നടപ്പിലാക്കുന്നത്. ജലസേചന വകുപ്പ്, കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, അടിമാലി ഗ്രാമപഞ്ചായത്ത്, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, വനം വന്യജീവി വകുപ്പ്, പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് എന്നിവ സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. മന്നാങ്കണ്ടം ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന പരിപാടിയിൽ അടിമാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം അധ്യക്ഷനായിരുന്നു. ദേവികുളം MLA അഡ്വക്കേറ്റ് A രാജ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. എന്നാൽ ആ പ്രദേശങ്ങളിൽ പല സ്ഥലങ്ങളിലും ഇപ്പോൾ കൃഷി പയ്യെ 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 ഒരു
അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. നമ്മുടെ പാടശേഖരങ്ങളെല്ലാം ഇന്ന് വെറുതെ കിടക്കുന്ന ഒരു പാടശേഖരങ്ങളായി മാറിയിരിക്കുന്നു. അത് എങ്ങനെ ജീവിപ്പിക്കാം എന്നാലോചിച്ച് വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ എല്ലാം ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു പദ്ധതിക്ക് വേണ്ടി തുടക്കം കുറിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മേഖലയിൽ ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതോടുകൂടി വലിയ രീതിയിലുള്ള നമ്മുടെ ആളുകളിൽ ഒരു ഉന്നമനം ലക്ഷ്യം വച്ചിട്ടുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം ഏറ്റെടുക്കുന്നത്. ഒന്ന്, നമ്മുടെ കൃഷി മേഖലയിൽ വലിയൊരു മാറ്റമുണ്ടാകും. മാറ്റമുണ്ടാകുന്നതോടുകൂടി നമ്മുടെ ആളുകൾക്ക് ഒരു സാമ്പത്തികമായിട്ടുള്ള വളർച്ച ഇതിലൂടെ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥ പ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പദ്ധതിയുടെ ഭാഗമായി കൊരങ്ങാട്ടി തടയണയുടെയും കനാലുകളുടെയും കൊരങ്ങാട്ടി നെല്ലിപ്പാറ തോടിന്റെയും അതോടൊപ്പമുള്ള കലുങ്കുകളുടെയും നവീകരണ പ്രവർത്തനങ്ങളാണ് ആദ്യം നടത്തുക. ഇതിനാണ് സംസ്ഥാന സർക്കാർ 1.98 കോടി രൂപ ജലസേചന വകുപ്പിന് അനുവദിച്ചത്. വണ്ടിപ്പെരിയാർ ഇഞ്ചിക്കാട് എസ്റ്റേറ്റ് ലയത്തിന്റെ മേൽക്കൂര ഇടിഞ്ഞു വീണു. അപകട സമയം ലയത്തിലുണ്ടായിരുന്ന തൊഴിലാളി തലനാരിഴക്ക് രക്ഷപ്പെട്ടു. പൊട്ടിപ്പൊളിഞ്ഞ ലയങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുമെന്ന് അധികൃതർ പറയുമ്പോഴും തൊഴിലാളികൾ താമസിക്കുന്നത് ഇടിഞ്ഞു വീഴാറായ ലയങ്ങളിലാണ്. വണ്ടിപ്പെരിയാർ തങ്കമല ഇഞ്ചിക്കാട് ബദേൽ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ താമസിക്കുന്ന ലയത്തിന്റെ മേൽക്കൂരയാണ് തകർന്നു വീണത്. എസ്റ്റേറ്റിലെ താൽക്കാലിക തൊഴിലാളി ബാലമുരുകൻ താമസിച്ചിരുന്ന ലയത്തിന്റെ മേൽക്കൂരയാണ് തകർന്നത്. ഈ സമയം ബാലമുരുകൻ ലയത്തിനുള്ളിലുണ്ടായിരുന്നു. മേൽക്കൂര ഇടിഞ്ഞ് മച്ചിന്റെ മുകളിൽ വീണതിനാൽ താൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടതായി ബാലമുരുകൻ പറഞ്ഞു. ഓട് മൊത്തം മേളിരുന്ന് താള വീണു. ഞാൻ പേടിച്ച് അകത്തിരുന്ന് ഓടി വന്നു. ഞാൻ ഒരു വയ്യാത്ത ചേർക്കണ ടി വി പേഷ്യന്റാ, മാത്രം കഴിച്ചിരിക്കുക. വന്ന് രാവിലെ കണ്ടുവച്ച് ഒരു പഠിതം മേടിച്ചിട്ടു പറഞ്ഞിട്ട് അവർ പോയി. ഇതിനു മുൻപും പലതവണ ഇവിടുത്തെ ലയങ്ങളുടെ മേൽക്കൂരകൾ ഇടിഞ്ഞു വീണിട്ടുണ്ട്. മഴ ശക്തമായാൽ ഇനിയും ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകാൻ സാധ്യതയേറെയാണ്. പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ലയങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുമെന്ന് അധികൃതർ പറയുമ്പോഴും തൊഴിലാളികൾ ഇന്നും കഴിയുന്നത് ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന ലയങ്ങൾക്കുള്ളിലാണ്. ഉദ്യോഗസ്ഥരുടെ കെടുകാരിസ്ഥത മൂലം ഭൂമിയുടെ കരമടയ്ക്കാൻ കഴിയാതെ ഉപ്പുതറയിലെ ജനങ്ങൾ. ഉപ്പുതറ വില്ലേജിലെ 6 സർവേ നമ്പറുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണ് പ്രതിസന്ധി നേരിടുന്നത്. ഉപ്പുതറ വില്ലേജിലെ 338, 594, 595, 800, 916, 917 എന്നീ 6 സർവേ നമ്പറുകളിലെ പട്ടയഭൂമി തോട്ടം തരംതിരിച്ച് മാറ്റിയതാണെന്ന് രാജമാണിക്യം കമ്മീഷൻ സർക്കാരിന് റിപ്പോർട്ട് നൽകിയതിനാലാണ് 6 വർഷത്തോളമായി കർഷകർക്ക് കരമടയ്ക്കാൻ സാധിക്കാതെ വന്നത്. ചെറുകിട കൈവശഭൂമിക്ക് ഭൂസംരക്ഷണ നിയമം ബാധകമല്ലെന്ന് ഹൈക്കോടതി 6 വർഷം മുമ്പ് ഉത്തരവിട്ടിരുന്നു. എന്നാൽ റവന്യൂ വകുപ്പ് ഇക്കാര്യം മറച്ചുവെച്ചുകൊണ്ട് ഉപ്പുതറയിലെ സാധാരണക്കാരായ ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. 917 തണ്ടപ്പേരുകളിലായി നിരവധി കുടുംബങ്ങളുടെ പട്ടയഭൂമിയാണ് ഇവിടെയുള്ളത്. തോട്ടംഭൂമി തരംതിരിച്ചു മാറ്റിയെന്ന് ആരോപിച്ച് 2016 ഓഗസ്റ്റ് 8 കരം സ്വീകരിക്കുന്നത് സർക്കാർ നിർത്തലാക്കിയിരുന്നു. പിന്നീട് നിബന്ധനകളോടെ മാത്രമേ കരം സ്വീകരിക്കാവൂ എന്ന രീതിയിൽ സർക്കാർ ഉത്തരവിറക്കി. എന്നാൽ നിയമപരമായ ഒരു അവകാശത്തിന് ഈ കരമടച്ച രസീത് കർഷകർക്ക് വേണ്ടത്ര പ്രയോജനപ്പെടുത്താൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിൽ. ഈ സാഹചര്യത്തിലാണ് കർഷകനായ ബാബു മേച്ചേരിയിൽ മനുഷ്യാവകാശ കമ്മീഷന് നൽകിയ പരാതിയെ തുടർന്ന് കമ്മീഷൻ ജില്ലാ കളക്ടറോട് വിശദീകരണം ചോദിച്ചത്. തുടർന്ന് മനുഷ്യാവകാശ കമ്മീഷൻ നൽകിയ ഉത്തരവാണ് ഇപ്പോൾ പുറത്തുവന്നത്. 6 വർഷമായി പഞ്ചായത്തിലെ ജനങ്ങളെ കബളിപ്പിക്കുന്ന നിലപാടാണ് ഇത്രയും നാൾ സർക്കാർ സ്വീകരിച്ചതെന്ന് പരാതിക്കാരനായ ബാബു മേച്ചേരിയിൽ പറയുന്നു. ഉപ്പുതറ വില്ലേജിലെ 6 സർവേ നമ്പറുകൾ ബാൻ ചെയ്തതായിട്ട് കേരള സർക്കാർ 2016 ഉത്തരവ് പുറപ്പെടുവിച്ചു. അത് തോട്ടം ഭൂമി തരം മാറ്റിയതുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. പക്ഷേ ഉപ്പുതറ ടൗണുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന 6 സർവേ നമ്പറിലുള്ളതായിട്ട് 915 തണ്ടപ്പേരിലുണ്ട്. 1000 ആളുകളുണ്ട്. അവർക്ക് ഒരു ഭൂമി വിൽക്കുവാനോ ലോൺ എടുക്കുവാനോ അല്ലെങ്കിൽ പോക്കുവരവ് ചെയ്യാനോ ഒന്നും പറ്റാത്തൊരു സാഹചര്യമാണ്. ഒരു കരമടച്ച രസീത് പോലും കിട്ടത്തില്ല. കരമടച്ച രസീത് കിട്ടിയാലും ഉപാധികളോടെ കിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു ആപീസിൽ ചെന്നാലും യാതൊരു കാര്യമില്ലാത്ത സാഹചര്യമാണ്. അപ്പോൾ അങ്ങനെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം കൂടെ 68 ദിവസം ഉപ്പുതറ വില്ലേജിൻ്റെ മുന്നിൽ 2018 സമരം നടത്തുക. ആ സമരത്തിനകത്ത് യാതൊരു കാര്യവും ഉണ്ടായില്ല. പക്ഷേ നിരന്തരമായ രീതിയിലുള്ള പരിപാടികൾ നടത്തിയിട്ടും രാഷ്ട്രീയക്കാർക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. എന്നാൽ ഞാൻ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചു. മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ ഇടുക്കി ജില്ലാ കളക്ടറോട് കാരണം ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു വിശദീകരണം ആവശ്യപ്പെട്ടപ്പോൾ ഇടുക്കി ജില്ലാ കളക്ടർ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, 2018 ഉത്തരവിറങ്ങിയതാണ്, ഇവിടെയുള്ള കൃഷിക്കാർക്കൊന്നും യാതൊരു പ്രശ്നവുമില്ല, കൃഷിക്കാർ വേണ്ടി മാത്രമേ ഉള്ളൂ, ഇവിടെയുള്ള
പിന്നെ കൃഷിക്കാരുടെ പേരിൽ ഒരു നിയമ നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നും പറഞ്ഞ് വ്യക്തമായിട്ട് മനുഷ്യാവകാശ കമ്മീഷൻ്റെ പേരിൽ കമ്മീഷൻ എനിക്ക് ആ ഉത്തരവ് തരികയും ചെയ്തു. പക്ഷേ 6 വർഷമായിട്ടും ഈ ഉദ്യോഗസ്ഥന്മാർ ഇത് പൂർത്തി വെച്ചിരിക്കുകയാണ്. ഇപ്പോഴും കരമടയ്ക്കാൻ ചെന്നാൽ ഉപാധികളോടെ കിട്ടുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ മാസം കോഫി ബോർഡിൽ സബ്സിഡിക്ക് വേണ്ടി കഴിഞ്ഞ സബ്സിഡിക്ക് ചെന്നപ്പോൾ രാജമാണിക്യ റിപ്പോർട്ടുള്ളതുകൊണ്ട് തരാൻ പറ്റിയെന്ന് എനിക്ക് വ്യക്തമായിട്ട് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ കോടതി ഓർഡർ എടുത്തുകൊണ്ട് വരാനാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോഴും ഉദ്യോഗസ്ഥന്മാരായിരിക്കുന്നത് ഉപ്പറ വില്ലേജ് ഓഫീസറുടെ പേരിലൊക്കെ എന്ത് അഴിമതിയെന്നറിയോ, പോസ്റ്റൊക്കെ ഒട്ടിച്ചിരിക്കുകയാണ്, ഞാൻ ഒരു കാര്യം ചെയ്തു കൊടുക്കുന്നില്ല. അപ്പോൾ ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു നടപടിയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് ഉപ്പറയിലെ ടൗണുമായിട്ട് ബന്ധപ്പെട്ട 1000 കണക്കിന് ആൾക്കാർക്ക് ഉപകാരപ്രദമായ ഒരു വാർത്തയാണ്. ഇത് നല്ല വാർത്തയാണ്, കാരണം എന്നെ കൊണ്ട് ചെയ്യാൻ സാധിച്ച ഞാൻ സംതൃപ്തനുമാണ്. ഈ ഉത്തരവ് വന്നതിന് ശേഷവും റവന്യൂ വകുപ്പ് കരം സ്വീകരിക്കുന്നത് വ്യവസ്ഥകൾക്ക് വിധേയമായി തന്നെയാണ്. കൂടാതെ പോക്കുവരവടക്കമുള്ള നടപടികളും വില്ലേജ് ഓഫീസിൽ നടക്കുന്നില്ലെന്ന പരാതിയുമുണ്ട്. ഇതിനിടെ ഉപ്പുതറ വില്ലേജ് ഓഫീസിലെ ചെറുകിട കർഷകരുടെ ഭൂമി രാജമാണിക്യം കമ്മീഷൻ റിപ്പോർട്ടിൽ ഉൾപ്പെട്ടതല്ലെന്ന് കളക്ടറും സർക്കാരും നിയോഗിച്ച സ്പെഷ്യൽ ഓഫീസർ മനുഷ്യാവകാശ കമ്മീഷന് റിപ്പോർട്ടും നൽകിയിട്ടുണ്ട്. എന്നിട്ടും ഉപാധി പിൻവലിച്ച കരം സ്വീകരിക്കുന്നതിനുള്ള നടപടി റവന്യൂ വകുപ്പ് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ ശക്തമായ സമരപരിപാടികൾ ഒരുങ്ങുകയാണ് ഉപ്പുതറയിലെ കർഷക സംഘടനകൾ. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിൽ അട്ടിമറി വിജയം നേടി യു ഡി എഫ് ഭരണം തിരിച്ചുപിടിച്ചു. യു ഡി എഫ് സ്ഥാനാർത്ഥി ജോസ്മി ജോർജിന് 8 വോട്ടും എൽ ഡി എഫ് സ്ഥാനാർത്ഥി സുനിത സജീവിന് 7 വോട്ടുമാണ് ലഭിച്ചത്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വാത്തിക്കുടി പഞ്ചായത്തിൽ യു ഡി എഫിനായിരുന്നു ഭരണം ലഭിച്ചത്. കേരള കോൺഗ്രസിലെ സിന്ധു ജോസ് പ്രസിഡന്റാവുകയും ചെയ്തു. മുന്നണി ധാരണ പ്രകാരം 1 വർഷം കഴിഞ്ഞപ്പോൾ സിന്ധു ജോസ് രാജിവെക്കാതെ എൽ ഡി എഫിനൊപ്പം ചേർന്ന പ്രസിഡന്റായി. തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവരെ അയോഗ്യയാക്കിയതോടെയാണ് പഞ്ചായത്തിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നത്. 18 വാർഡുകളുണ്ടെങ്കിലും സിന്ധു ജോസിനെ അയോഗ്യയാക്കിയതിനാലും യു ഡി എഫിലെ ഒരംഗം വിദേശത്തായതിനാലും വോട്ടിംഗിന് 16 പേർ എത്തേണ്ടതായിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി എൽ ഡി എഫിലെ ലൈലാമണി എത്താതിരുന്നതിനാൽ യു ഡി എഫിന് ഭരണം ലഭിച്ചു. വാത്തിക്കുടി പഞ്ചായത്തിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കപ്പെട്ടെന്ന യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി പറഞ്ഞു. വാത്തിക്കുടി പഞ്ചായത്ത് യു ഡി എഫ് ഭരിക്കണം എന്നുള്ളത് ദൈവ നിയോഗമാണ്. അത് ജോസ്മിയാൽ തന്നെ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ നമുക്ക് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. സി പി എം ആണേലും ഒരു കാര്യം, ഒന്ന് ജനവിധി അട്ടിമറിക്കുന്നതിന് നിങ്ങൾ നടത്തുന്ന ശ്രമങ്ങൾ നിങ്ങൾ അവസാനിപ്പിക്കും. പണവും അതോടൊപ്പം തന്നെ പദവിയും ഒക്കെ നൽകി ആളുകളെ ഭീഷണിപ്പെടുത്തിയൊക്കെ അധികാരം പിടിക്കുന്ന ശൈലിയിൽ നിന്നും മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ ആ ഒരു ശൈലി അവർ മാറ്റണം. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതിന്റെ കൂട്ടത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ നിൽക്കാനുള്ള ഒരു മര്യാദ കാണിച്ച് മുമ്പോട്ട് പോകുന്നതാണ് ജനാധിപത്യം രാജ്യത്ത് നിലനിൽക്കുവാൻ ഏറ്റവും നല്ലത് എന്നുള്ള കാര്യം മാർക്സിസ്റ്റ് പാർട്ടി വിസ്മരിക്കരുത്. എൽ ഡി എഫ് അംഗം വോട്ടെടുപ്പിൽ എത്താതിരുന്നത് പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കമാണെന്നും ആരോപണമുണ്ട്. വിദ്യാർത്ഥികളുമായി എത്തിയ സ്കൂൾ ബസ് പടയപ്പയ്ക്ക് മുൻപിൽ പെട്ടു. കഴിഞ്ഞ ദിവസം വൈകിട്ട് 3:00 സംഭവം. സ്കൂൾ ബസ് പടയപ്പയ്ക്ക് മുൻപിൽപ്പെട്ടതോടെ ആന സ്കൂൾ ബസ്സിനു നേരെ പാഞ്ഞടുത്തു. നെറ്റിമേടിനും കുറ്റിയാർവാലിക്കും ഇടയിലായിരുന്നു സംഭവം. ഈ സമയം തന്നെ ബൈക്ക് യാത്രികനും കാട്ടാനയുടെ മുന്നിൽപ്പെട്ടിരുന്നു. തലനാരിഴയ്ക്കാണ് ഇയാൾ രക്ഷപ്പെട്ടത്. വണ്ടിപ്പെരിയാർ കറുപ്പുപാലം കടശിക്കാട് ആറ്റോരത്ത് പുലി ഇറങ്ങി വളർത്തുമൃഗത്തെ കൊന്നു. വട്ടത്തറയിൽ രതീഷിന്റെ വളർത്തു നായിയാണ് പുലി പിടിച്ചത്. വീട്ടുകാർ ജോലിക്ക് പോയ സമയത്താണ് നായിയെ പുലി ആക്രമിച്ചതെന്നാണ് നിഗമനം. ഇവർ തിരികെ വീട്ടിലെത്തിയപ്പോൾ നായിയെ ചത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ പുലിയുടേതിന് സമാനമായ കാൽപ്പാടുകൾ കണ്ടെത്തി. തുടർന്ന് വനംവകുപ്പ് അധികൃതരെ വിവരമറിയിച്ചതോടെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയതായി വീട്ടുകാർ പറഞ്ഞു. ഞങ്ങള് ഒന്നിച്ച് വളർത്തി ഞങ്ങളെ പട്ടി, നമ്മളാണ് ഇങ്ങനെ പോകുന്നതല്ല. ഞങ്ങളുടെ വീട്ടിലൊരു അംഗമായിരുന്നു അവള്. ഞങ്ങളല്ല, ഞാൻ പണിക്ക് പോയ സമയത്തും പിള്ളേർ സ്കൂളിൽ പോയിക്കുമായിരുന്നു. ഇവിടെ ആരും ഇല്ലായിരുന്നു. ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ പുലി പിടിക്കുമായിരുന്നു. ഞാൻ പണി കഴിഞ്ഞ് വന്നപ്പോ ആറ്റി ഇങ്ങനെ അതിന്റെ പുലി പിടിച്ച് കൊന്നിട്ടേക്കുമായിരുന്നു. തുടർന്നും വന്യമൃഗത്തിന്റെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ക്യാമറ സ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് വനപാലകർ അറിയിച്ചു. മേഖലയിൽ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ നാട്ടുകാർ ഭീതിയിലാണ്. 3 മണിയോടുകൂടി പട്ടിയെ പുലി വന്ന് പിടിക്കുമായിരുന്നു. വീട്ടിലാരും ഇല്ലായിരുന്നു. ഇപ്പോൾ പിള്ളേരും എല്ലാം ഉള്ളതാണ്, കൊച്ചു പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ടാണ് പേടിയപ്പം. അത് കാരണം അതിനെ എങ്ങനെയും ഒന്ന് പിടികൂടണമെന്ന് പറയുകയാണ്.
കഴിഞ്ഞ കുറച്ചു നാളുകളായി ജനവാസ മേഖലയായ ഇവിടെ കരടി, കാട്ടുപൊത്ത, പുലി തുടങ്ങിയ വന്യമൃഗങ്ങളെ കണ്ടതായും നാട്ടുകാർ പറഞ്ഞു. ഡി എ ഡബ്ല്യു എഫ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന എംപ്ലോയ്മെന്റ് ഓഫീസിന് മുമ്പിൽ ധർണ സംഘടിപ്പിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ ധർണ ചെറുകിട തോട്ടം തൊഴിലാളി ബോർഡ് ചെയർമാൻ പി എസ് രാജൻ ഉദ്ഘാടനം ചെയ്തു. പെൻഷന് പകരം ആജീവനാന്ത അലവൻസ് മിനിമം 5,000 രൂപ അനുവദിക്കുക, താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുക, ആശ്വാസ് കിരണം പുനഃസ്ഥാപിക്കുക, എല്ലാ ഭിന്നശേഷിക്കാർക്കും ഇൻഷുറൻസ് നടപ്പിലാക്കുക, KSRTC പാസിനുള്ള വരുമാന പരിധി ഉയർത്തുക, എല്ലാ ഭിന്നശേഷി കുടുംബങ്ങൾക്കും സൗജന്യ റേഷൻ നടപ്പിലാക്കുക, സ്വകാര്യ ബസ്സുകളിൽ ഭിന്നശേഷിക്കാർക്ക് അനുവദിച്ചിരിക്കുന്ന ദൂരപരിധി ഒഴിവാക്കുക, എല്ലാവിധ പാസിനും UDID കാർഡ് ഉപയോഗിക്കാൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺസ് വെൽഫെയർ ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റി എംപ്ലോയ്മെന്റ് ഓഫീസിന് മുൻപിൽ ധർണ സംഘടിപ്പിച്ചത്. ചെറുകിട തോട്ടം തൊഴിലാളി ബോർഡ് ചെയർമാൻ പി എസ് രാജൻ സമരം ഉദ്ഘാടനം ചെയ്തു. നേരിയ ഭിന്നശേഷിക്കാർക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരുടെ ആനുകൂല്യങ്ങൾ പോലും അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് സഹായങ്ങളെല്ലാം പടിപടിയായി ഓരോ മോഡുമായിട്ട് വെട്ടിക്കുറയ്ക്കുക. കഴിഞ്ഞ ബജറ്റ് വന്നപ്പോ കഴിഞ്ഞ ബജറ്റിൽ അതിന് മുൻപിലത്തെ ബജറ്റിൽ ഉണ്ടായിരുന്ന അത്രയും ആനുകൂല്യങ്ങൾ ഭിന്നശേഷിക്കാർക്ക് ഇത്തവണത്തെ ബജറ്റ് അനുവദിച്ചിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ സമൂഹത്തെ ദുർബലരായിട്ടുള്ളവർ, അങ്ങേയറ്റം പാവപ്പെട്ടവരായിട്ടുള്ളവർ സർക്കാർ തന്നെ കൈപിടിച്ച് സഹായം കൊടുക്കണോ? അത്തരക്കാർക്ക് യാതൊരു സഹായവും നൽകുന്ന പദ്ധതിയില്ല. പിന്നെ മോദിയുടെ സർക്കാർ എന്ന് പറഞ്ഞാൽ അത് അംബാനിയുടെ സർക്കാരാണ്, അദാനിയുടെ സർക്കാരാണ്, വൻകിട കോർപ്പറേറ്റുകളുടെ സർക്കാരാണ്. മോദി എപ്പോഴെല്ലാം വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുണ്ടോ, മോദി പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ ആ രാജ്യത്ത് പോകുന്ന രണ്ടാമത്തെ ആണ് അദാനി. ഡി എ ഡബ്ല്യു എഫ് ജില്ലാ പ്രസിഡന്റ് എസ് കെ ശിവൻകുട്ടി, ജില്ലാ സെക്രട്ടറി ടി എസ് ചാക്കോ, കട്ടപ്പന ഏരിയ രക്ഷാധികാരി ഫൈസൽ ജാഫർ, സി പി എം ഏരിയ സെക്രട്ടറി വി ആർ സജി, ഡി എ ഡബ്ല്യു എഫ് സംസ്ഥാന കമ്മിറ്റി അംഗം ശ്യാമ സുരേഷ്, കട്ടപ്പന ഏരിയ സെക്രട്ടറി സി ബി സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. അയ്യപ്പൻകോവിൽ മേരികുളം 6 ഏക്കർ പാതയിലെ സിമെന്റ് പാലം അപകടാവസ്ഥയിലായിട്ട് മറ്റുറ്റപ്പണികൾ നടത്താൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന ആരോപണം. പാലത്തിലേക്ക് കയറുന്ന ഭാഗത്ത് വലിയ രീതിയിലുള്ള ഗർത്തങ്ങൾ ഉള്ളതിനാൽ വാഹനങ്ങൾ ഏറെ പ്രയാസപ്പെട്ടാണ് ഇതുവഴി കടന്നു പോകുന്നത്. അടിയന്തരമായ വിഷയത്തിൽ അധികൃതർ ഇടപെടണമെന്നാണ് നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. അയ്യപ്പൻകോവിൽ മേരികുളത്തു നിന്നും ആലടിയെയും 6 ഏക്കറിനെയും ബന്ധിപ്പിക്കുന്ന ജനങ്ങളുടെ ഏക ആശ്രയമായ സിമന്റ് പാലം അപകടാവസ്ഥയിലായിട്ട് മാസങ്ങൾ പിന്നിടുകയാണ്. മലയോര ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഭാരവാഹനങ്ങൾ ഇതുവഴി കടത്തിവിട്ടു തുടങ്ങിയതോടെയാണ് പാലത്തിന്റെ പല ഭാഗത്തും വിള്ളലുകളും വലിയ ഗർത്തങ്ങളും രൂപപ്പെട്ടത്. കുടിയേറ്റ കാലം മുതൽക്കേ സ്ഥിതി ചെയ്യുന്ന പാലത്തിന്റെ അപകടാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. 2-3 പ്രാവശ്യം വരെ കംപ്ലൈന്റ് ഒക്കെ ചെയ്താണ് വേണ്ടത്. ഇവിടുത്തെ അധികാരികൾ അതിന് ശ്രദ്ധപൂർവ്വം കൈകാര്യം ചെയ്തിരുന്ന നിമിഷമായിട്ട് സ്കൂൾ കുട്ടികളും പേരുള്ള സ്കൂളിലെയും കണ്ടപ്പിന സ്കൂളിലെയും കുട്ടികളൊക്കെ പോകുന്ന ഈ വഴി തന്നെ കൈവരി തന്നെ ഒരു ഭാഗം കടന്നു പോയിട്ടുണ്ട്. ട്രാൻസ്പോർട്ട് ബസ് എടുത്ത് മലയോര ഇവിടെ പണി അപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും കംപ്ലീറ്റും ബസ് ഈ റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കൈവരിയുടെ ഒരു ഭാഗം മൊത്തം ഇടിഞ്ഞ് താഴോട്ട് റിവേറ്റ് പോലും പൊളിഞ്ഞു പോയിട്ടുണ്ട്. 60 വർഷം മുൻപ് നിർമ്മിച്ച കോൺക്രീറ്റ് പാലം തകർച്ചയുടെ വക്കിലെത്തിയിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറാകുന്നില്ലെന്നാണ് ആരോപണം. ആലടി ഗവൺമെന്റ് ആശുപത്രിയിലേക്കും 6 ഏക്കർ ആദിവാസി കുടിയിലേക്കും പോകുന്നതിന് ജനങ്ങൾ ആശ്രയിക്കുന്ന ഏക മാർഗം കൂടിയാണിത്. പാലം നാശമായത് റോഡ് പണിക്കാർ അവിടെ റോഡ് ബ്ലോക്ക് ആക്കിയിട്ടുകൊണ്ടാണ് ഈ പാലം ഇതുപോലെ നാശമായി പോയത്. ഇനിയിപ്പോൾ ഈ പാലം പണിയാതെ ഇതിലെ വലിയ വാഹനം പോകാൻ പറ്റത്തില്ല. വലിയ വാഹനങ്ങൾ തന്നെയാണ് ഇതിലെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ബസ് പല മാസം മുമ്പ് ബസ് സൈഡൊക്കെ ഇടിച്ചാണ് ഈ പാലത്തിൻ്റെ കൈവരികൾ മറ്റോട്ട് പോയിരിക്കുന്നത്, വളർന്നു പോയിരിക്കുന്നത്. ഈ റോഡ് തന്നെയാണല്ലോ മുഴുവൻ പോയി കിടക്കുന്നത്. അവർ മാത്രം മോഗ്രേറ്റ് ചെയ്ത് വെച്ചു, ബാക്കി ഒന്നും ചെയ്തിട്ടില്ല. ഒരു വാഹനം രണ്ട് വാഹനം ഒരു കാണിച്ചാലും പോകാൻ പറ്റില്ല, കൈ കൊടുക്കാൻ പറ്റത്തില്ല, ഇടയില്ല കൈ കൊടുക്കാനായിട്ടുള്ള. അടിയന്തരമായി ബന്ധപ്പെട്ട അധികൃതർ വിഷയത്തിൽ ഇടപെടണമെന്ന ആവശ്യമാണ് പ്രദേശവാസികൾ മുമ്പോട്ട് വയ്ക്കുന്നത്. വണ്ടിപ്പെരിയാർ മ്ലാമല ലാൻഡ്രം റോഡ് നിർമ്മാണം വൈകുന്നതോടെ പ്രതിസന്ധിയിൽ നാട്ടുകാർ. എത്രയും വേഗം റോഡ് നിർമ്മാണം പൂർത്തീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 2021 വണ്ടിപ്പെരിയാർ മ്ലാമല ലാൻഡ്രം റോഡ് നിർമ്മാണത്തിനായി PMGSY പദ്ധതിയിൽ ഉൾപ്പെടുത്തി
5 കോടി രൂപ അനുവദിക്കുന്നത്. ഈ റോഡിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ മ്ലാമല, തേങ്ങാക്കൽ, ചെങ്കര തുടങ്ങിയ പ്രദേശത്തെ ആളുകൾക്ക് വേഗത്തിൽ പീരുമേട്, കോട്ടയം മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലേക്ക് എത്താൻ സാധിക്കും. എസ്റ്റേറ്റ് അധികൃതരും കോൺട്രാക്ടറും തമ്മിൽ മുൻപ് തർക്കം നിലനിന്നിരുന്നതിനാൽ പകുതി ഭാഗത്തിന്റെ നിർമ്മാണമാണ് ആദ്യഘട്ടത്തിൽ പൂർത്തീകരിച്ചത്. എന്നാൽ ദുർഘടം പിടിച്ച 6 കിലോമീറ്റർ ദൂരം സോളിംഗ് മാത്രം നടത്തി പണി നിർത്തിയിരുന്നു. ഈ റോഡ് കടന്നുപോകുന്ന ഭാഗം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ബദേൽ എസ്റ്റേറ്റ് ഇന്റൽ പ്ലാന്റേഷൻ എന്ന കമ്പനിക്ക് കൈമാറി. പിന്നീട് ഈ എസ്റ്റേറ്റ് അധികൃതർ തന്നെ തടസ്സം നിൽക്കുകയാണെന്ന ആരോപണവുമായി കോൺട്രാക്ടർ രംഗത്തെത്തി. കഴിഞ്ഞ സെപ്റ്റംബർ അവസാന വാരം PMGSY അധികൃതരും എസ്റ്റേറ്റ് മാനേജ്മെന്റും കോൺട്രാക്ടറുമായി നടത്തിയ ചർച്ചയിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇതുവരെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ആയിട്ടില്ല. ഇതേസമയം നാടിന്റെ വികസനത്തിനൊപ്പമാണ് എസ്റ്റേറ്റ് മാനേജ്മെന്റെന്നും തങ്ങളെ പഴിചാരി വീണ്ടും ഈ റോഡ് നിർമ്മാണം ഉഴപ്പാനുള്ള ശ്രമമാണ് കോൺട്രാക്ടർ നടത്തിവരുന്നതെന്നും റോഡ് നിർമ്മാണത്തിനായി ഇനിയും സ്ഥലം വിട്ടു നൽകുന്നതിന് യാതൊരുവിധ തടസ്സവും എസ്റ്റേറ്റ് മാനേജ്മെന്റിന് ഇല്ല എന്നും ജനറൽ മാനേജർ ത്രിലോക് കുമാർ പറഞ്ഞു. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു തടസ്സങ്ങളും ഇതുവരെ ഇല്ലേനും അതിനെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചിട്ട് പോലുമില്ല. ഞങ്ങൾക്ക് തുടങ്ങുന്നതിന് റോഡിന്റെ ഡെവലപ്മെന്റ് മാത്രമാണ് ഞങ്ങളുടെ ആഗ്രഹവും അതാണ് ഡെവലപ്പായിട്ട് വരണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യം. അതിനുവേണ്ടി എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണെന്നും അന്നും പറഞ്ഞു, ഇന്നും പറഞ്ഞു. ഇത് നാളെ ഇത് തന്നെ പറയുള്ളൂ. റോഡിന്റെ വളരെ ശോചനീയമായ ഈ അവസ്ഥയിൽ നിന്ന് ജനങ്ങൾക്ക് പബ്ലിക്കിന് പോകാനും വരാനുമുള്ള ഒരു സൗകര്യം എല്ലാവർക്കും ഗുണകരമാകും. ഞങ്ങൾ ഇവിടുത്തെ നാട്ടുകാരോടൊപ്പമാണ് എന്ന് നമുക്ക് ഈ സമയത്ത് പറയാനുള്ളൂ. ഇപ്പോൾ ഈ റോഡിലൂടെ കാൽനടയായി പോലും യാത്ര ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയാണ്. നിർമ്മാണം ആരംഭിച്ച് 4 വർഷം കഴിഞ്ഞിട്ടും പൂർത്തിയാകാതെ കിടക്കുന്ന റോഡിനുള്ള ബഹുമതിയും മ്ലാമല ലാൻഡ്രം റോഡിന് തന്നെയാകും. ഈ കോൺട്രാക്ടറുടെ ഭാഗത്ത് നിന്ന് വന്ന ഏറ്റവും വലിയ അനാസ്ഥയാണ് ഈ റോഡിന്റെ ഈ ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് കാരണം. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഞാൻ നിൽക്കുന്നതിന്റെ പുറകിലത്തെ ആ ഭാഗത്ത് സോളി ചെയ്തതെന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും എന്നാ ഇപ്പൊ അവിടെ നടന്നേക്കുന്നത്. അവിടെ സോളിങ് ആണ് നടന്നേക്കുന്നത്, വെള്ളക്കെട്ടും ഇതും മാത്രമാണ്. കാൽനട പോലും പറ്റിയല്ലാത്തൊരവസ്ഥയിലായിട്ടാണ് ഈ റോഡിന്റെ അവസ്ഥ. അത് ഇതിന്റെ അകത്ത് അടിയന്തരമായിട്ട് MP ഇടപെട്ട് ഇതിന്റെ അകത്ത് കാര്യങ്ങൾ MP ഫണ്ട് കൊണ്ടുവന്ന റോഡാണ്. അപ്പൊ ആ രീതിയിൽ പുള്ളി ഇടപെട്ട് ഇതിന്റെ കാര്യങ്ങൾ ചെയ്തു തന്നാൽ നാട്ടുകാർക്ക് വളരെ ഉപകാരമുള്ള റോഡാണ്. അതിന്റെ അകത്ത് എന്തെങ്കിലും ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിലാണ് നാട്ടുകാർ ഇപ്പൊ നിൽക്കുന്നത്. ഡീൻ കുര്യാക്കോസ് MP അടക്കമുള്ള ജനപ്രതിനിധികളും PMGSY അധികൃതരും ഇടപെട്ടുകൊണ്ട് എത്രയും വേഗം ഈ റോഡിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് പൂർത്തീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കല്ലാർ മാങ്കുളം ആനക്കുളം റോഡിൽ വീതി കുറഞ്ഞ കുടും വളവുകൾ വലിയ വാഹനങ്ങൾക്ക് വിനിയാകുന്നു. ഭാരം കയറ്റിവരുന്ന വലിയ ലോറികളും മറ്റും ഈ വളവുകളിൽ കുരുങ്ങുന്ന സ്ഥിതിയുണ്ട്. കുടും വളവുകളുടെ വീതി വർദ്ധിപ്പിക്കാൻ നടപടിയുണ്ടാകണമെന്നാണ് ആവശ്യം. ഭാരം കയറ്റിവരുന്ന വലിയ ലോറികളും മറ്റും ഈ വളവുകളിൽ കുടുങ്ങുന്ന സ്ഥിതിയുണ്ട്. വാഹനങ്ങൾ വളവുകളിൽ കുരുങ്ങുന്നതോടെ ഗതാഗത തടസ്സത്തിനും കാരണമാകും. വിനോദസഞ്ചാര മേഖലയായി മാറിയതോടെ മാങ്കുളത്തേക്കും ആനക്കുളത്തേക്കും ദിവസവും നിരവധിയായ വാഹനങ്ങൾ എത്തുന്നുണ്ട്. വലിയ ടൂറിസ്റ്റ് ബസ്സുകളും ഇക്കൂട്ടത്തിൽപ്പെടുന്നു. വീതി കുറഞ്ഞ വലിയ വളവുകളിലൂടെ പ്രയാസപ്പെട്ടാണ് ഈ വാഹനങ്ങളൊക്കെയും കടന്നു പോകുന്നത്. കല്ലാറുമല മാങ്കുളംപുരം റോഡ് നല്ല രീതിയിൽ പണിതെങ്കിലും പല സ്ഥലത്തും വീതി കുറവുണ്ട്. വണ്ടി കടന്നു വരുന്ന വഴിക്ക് ഭാരവാഹനങ്ങളൊക്കെ വരുമ്പം വിരിപാറയ സുമാരക്കടയ്ക്ക് മേളിലെല്ലാം വണ്ടി കൊടുക്കുന്ന ഒരവസ്ഥയുണ്ട്. ഇപ്പോൾ വഴി ബ്ലോക്കായിട്ട് മറ്റുള്ള വണ്ടികൾ പോകാത്ത ഒരവസ്ഥയുണ്ട്. വഴിക്കെല്ലാം വഴി വളവുകളെല്ലാം വീതി കൂട്ടി നല്ല രീതിയിൽ പണിയണമെന്ന് ആണ് പറയാനുള്ളത്. പിന്നെ ഒരു വണ്ടി കഷ്ടി പോകുന്ന ഒരു വീതിയായി വഴിക്ക് നിലവിലുള്ളൂ. പല സ്ഥലത്തും ഒരു വണ്ടി വരുമ്പം വീതിയില്ല. വീതിയില്ലാത്തവർ ഫലമായിട്ട് വണ്ടി ഇടയ്ക്കൊക്കെ ഇടിക്കുകയും മറിയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആളുകൾ പലരും പരിക്കൊക്കെ പറ്റി കിടപ്പുണ്ട്. ഭാരവാഹനങ്ങൾക്കും ടൂറിസ്റ്റ് ബസ്സുകൾക്കും പുറമെ KSRTC ബസ്സുകളും സ്വകാര്യ ബസ്സുകളും മാങ്കുളത്തേക്ക് സർവീസ് നടത്തുന്നുണ്ട്. ചില വലിയ വളവുകളിൽ വാഹനങ്ങൾ മുമ്പോട്ടും പിറകോട്ടും എടുത്ത വളവ് തിരിച്ചു വേണം യാത്ര തുടരാൻ. കല്ലാറിനു സമീപം 2 വലിയ വളവുകൾ ഉണ്ട്. കൈനഗിരി, വിരിപാറ, മുനിപാറ, സുകുമാരൻകട തുടങ്ങി ആനക്കുളം എത്തുന്നിടം വരെ 10-ലധികം ഇടങ്ങളിൽ വീതി വർദ്ധിപ്പിക്കുകയോ നിവർത്തുകയോ ചെയ്യേണ്ട വലിയ വളവുകളുണ്ട്. കൊടും കയറ്റവും ഇറക്കവുമൊക്കെയുള്ള ഇടങ്ങളിലെ വളവുകളിലാണ് വലിയ വാഹനങ്ങൾ സാധാരണയായി കുരുങ്ങുന്നത്. ഇവിടങ്ങളിൽ വീതി വർദ്ധിപ്പിച്ച് ടാറിംഗ് ജോലികൾ നടത്തണം. കല്ലാർ മുതൽ ആനക്കുളം വരെയുള്ള റോഡ് മെച്ചപ്പെട്ട നിലവാരത്തിൽ ടാറിംഗ് നടത്തിയെങ്കിലും പലയിടങ്ങളിലും വീതിക്കുറവ് പ്രതിസന്ധിയാകുന്നുണ്ട്. വിനോദസഞ്ചാര വാഹനങ്ങളുടെ തിരക്കുള്ള ദിവസങ്ങളിൽ വലിയ വാഹനങ്ങളുടെ യാത്ര പ്രയാസം നിറഞ്ഞതാകും. ഈ സാഹചര്യത്തിലാണ് കൊടും വളവുകളിൽ നിർമ്മാണ ജോലികൾ നടത്തണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത്. അയ്യപ്പൊങ്കവിൽ കിഴക്കേ മാട്ടുകിട്ട വില്ലേജ് പടി ആരാച്ചേരിപ്പടി റോഡ് തകർന്ന് യാത്രാക്ലേശം രൂക്ഷം. ടാറിംഗ് പൊളിഞ്ഞ റോഡിൽ വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നതിനാൽ കാൽനട യാത്ര പോലും ദുഷ്കരമായി മാറിയിരിക്കുകയാണ്. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു.
കിഴക്കേ മാട്ടിക്കട്ട മണ്ണഞ്ചേരിപ്പടി ആരാച്ചേരിപ്പടി റോഡിന്റെ 1 കിലോമീറ്റർ ഭാഗത്താണ് വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത്. നൂറുകണക്കിന് സ്കൂൾ കുട്ടികളും കാൽനടയാത്രക്കാരും കടന്നുപോകുന്ന ഈ റോഡിൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനു വേണ്ടിയുള്ള യാതൊരുവിധ നടപടിയും ബന്ധപ്പെട്ട അധികൃതർ സ്വീകരിക്കുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. ഈ റോഡ് ഇപ്പോൾ ഒരു തോടായി കിടക്കുവാണ്. ഇതിന് നന്നാക്കാനായിട്ടുള്ള പരിപാടികൾ വളരെ വന്നിട്ടും ഈ അടുത്ത ഇടയിലെ കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് നടത്താമെന്ന് പറഞ്ഞ് 15-ാം തീയതിക്ക് മുമ്പായിട്ട് അപേക്ഷ കൊടുക്കണമെന്ന് പറഞ്ഞ് ഡീൻ കുര്യാക്കോസിന്റെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇതിലൊന്നിലും താല്പര്യപ്പെടാതെ ഇതിങ്ങനെ കിടക്കുവാണ്. ഇവിടെ ഒരു 2 ഫർലോങ് ദൂരത്തിൽ ഒരു വകയും ചെയ്യാതെ ഇങ്ങനെ വെറും തോട് പോണക്കായി കിടക്കുവാണ്. യാത്രാ സൗകര്യം എന്ന് പറയുന്നത് ഒരു ശകലം പോലും ഇല്ലാത്ത രീതിക്കായി നിന്നിരിക്കുകയാണ്. എത്ര പ്രാവശ്യം പറഞ്ഞാലും അധികാര സ്ഥാനത്ത് നിന്ന് ഒരു തീരുമാനം എടുക്കാൻ കാശില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് എത്രയും വേഗം ഒരു തീരുമാനം എടുക്കാനുള്ള നടപടികൾ എല്ലാവരും കൂടി സഹകരിക്കുവാണെങ്കിൽ നന്നായിരിക്കുമെന്ന് ഉള്ള അഭിപ്രായമാണുള്ളത്. വാഹനങ്ങൾ കടന്നു പോകാനും നടക്കാനും ബുദ്ധിമുട്ടാണ്. ഈ കല്ലാ ചവിട്ടി വേണം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രായമായാലും നടക്കാനും തെറ്റി തെറ്റി തിരിഞ്ഞ് പോകുന്നതും. റോഡിന്റെ ശോച്യാവസ്ഥ കാരണം അത്യാവശ്യഘട്ടങ്ങളിൽ ഓട്ടോറിക്ഷ പോലുള്ള ടാക്സി വാഹനങ്ങൾ എത്താൻ മടിക്കുകയാണെന്നും രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്നും ഇവർ പറയുന്നു. ഇതിലെ രോഗികൾ പോണെങ്കിൽ പോലും ഇങ്ങോട്ട് ഭയങ്കര അപകടം പിടിച്ച വഴിയാട്ടേക്കുള്ള സ്കൂൾ കുട്ടികൾ വാഹനങ്ങൾ ഇഷ്ടം പോലെ ഇതിലെ പോകുന്നത്. ആ അവർ തന്നെ പറയുന്നുണ്ട് ഈ വഴിയെ പോകാൻ ഭയങ്കര പാടാണ്, വണ്ടി മുഴുവൻ പോകുന്നുണ്ടെന്ന്. എന്നാൽ ഇതുവരെ ഞങ്ങൾക്ക് ഈ വഴിയൊന്നും നന്നാക്കി തരുന്നു. 5-6 വർഷമായിട്ടുണ്ട് ഇത്. അതിൻ്റെ ഇടയ്ക്ക് പലരും പിന്നെ സോമൻ MLA സോമൻമാരെ ചെന്ന് ഇവരെ ഇവിടുന്ന് ഗ്രൂപ്പുകാരി എന്ന് കണ്ടിട്ടുണ്ട്. പക്ഷെ നന്നാക്കി തരാം എന്ന് പറയുന്നല്ലാതെ ഇത് ഇതുവരെ ഒന്നും നന്നായിട്ടില്ല. ഈ വഴിയെ പോകണേ ഭയങ്കര പാട് പിടിച്ച്. വിഷയത്തിൽ MP MLA മന്ത്രി അടക്കമുള്ളവർക്ക് നിവേദനങ്ങൾ നൽകിയിട്ടും അറ്റകുറ്റപ്പണികൾ നടത്തി ഗതാഗതം സുഗമമാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും പ്രദേശത്തെ അവഗണിക്കുന്ന നിലപാടാണ് അധികൃതർ സ്വീകരിക്കുന്നത്. അതേസമയം റോഡിന്റെ മെയിൻ്റനൻസ് ഗ്രാന്റിൽ ഉൾപ്പെടുത്തി റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നതിനായി 5 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും ഉടനെ പണി തുടങ്ങാനാകുമെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം ഷൈമോൾ രാജൻ പറഞ്ഞു. സഹായത്തിനായി ആർക്കും സമീപിക്കാവുന്ന ഹെൽപ്പ് ഡെസ്ക് കഞ്ഞിക്കുഴിയിലെ കലോത്സവ നഗരിയിൽ സജീവം. കലോത്സവ നഗരിയിലേക്ക് എത്തുന്നവരെ സഹായിക്കാൻ സദാസന്നദ്ധരായ 50-ൽപ്പരം ആളുകളുടെ സേവനമാണ് അധ്യാപകരും PTA ചേർന്ന് ഒരുക്കിയിരിക്കുന്നത്. കലോത്സവ നഗരിയിൽ പ്രധാന ഗേറ്റിന് സമീപം പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്കിൽ പാർക്കിംഗ് സംബന്ധമായ സഹായം, 12 സ്റ്റേജുകളിലേക്കും ആവശ്യമായ സഹായങ്ങൾ, കുടിവെള്ളം, വൈദ്യസഹായം, പോലീസിന്റെ സേവനം, ജഡ്ജസിനുള്ള വാഹന സൗകര്യം തുടങ്ങിയവ ഒരുക്കിയിട്ടുണ്ട്. ഇതിനായി 24 മണിക്കൂറും സമീപിക്കാവുന്ന ഹെൽപ്പ് ഡെസ്കാണ് അധികൃതർ ഒരുക്കിയിരിക്കുന്നത്. അധ്യാപകരായ KB ഗോപാലകൃഷ്ണൻ, PK ശ്രീകല, ആശിഷ് രവി, പ്രവീൺ കെ മോഹൻ, TS ശ്രീചമോൾ, MPT അംഗങ്ങളായ അനൂപ കൃഷ്ണൻ, മിനി ജെയിംസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുന്നത്. കട്ടപ്പന ആനവിലാസം റോഡിൽ കടമാക്കുഴി ഇരുത്തിനപ്പാറയിൽ മത്സ്യമാലിന്യം തള്ളി. രാത്രിയുടെ മറവിൽ വലിയ തോതിലാണ് മാലിന്യം തള്ളിയിരിക്കുന്നത്. മേഖലയിൽ ദുർഗന്ധം വമിച്ചതോടെ തോട്ടങ്ങളിൽ തൊഴിലാളികൾക്ക് ജോലിക്ക് പോകാൻ പോലും സാധിക്കാത്ത സ്ഥിതിയാണ്. രാത്രിയുടെ മറവ് പറ്റിയാണ് സാമൂഹിക വിരുദ്ധർ അടിമാലി കുമളി ദേശീയപാതയുടെ ഭാഗമായ ആനവിലാസം കട്ടപ്പന റോഡിൽ കടമാക്കുടി ഇരുത്തിനപ്പാറയിൽ മത്സ്യ മാലിന്യങ്ങൾ തള്ളിയിരിക്കുന്നത്. കടകളിൽ നിന്നും മാലിന്യം ശേഖരിച്ച് സംസ്കരിക്കുന്ന സംഘമാണ് ഇത്തരത്തിൽ മാലിന്യം തള്ളിയതെന്നാണ് സംശയം. നഗരസഭയിൽ വിവരമറിയിച്ചിട്ടും വേണ്ടത്ര നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് കൗൺസിലർ തങ്കച്ചൻപുരിയിടം ആരോപിച്ചു. ഇവിടെ പണിയെടുക്കാൻ പോലും ആൾക്കാർക്ക് പറ്റാത്ത അവസ്ഥയാണ്. ഞാൻ ഈ വിവരം കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ ഇന്നലെ പിന്നെ ഔദ്യോഗികമായി ഈ വിവരം ഞാൻ പറയുകയും എന്നാലിന്ന് കട്ടപ്പന മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് ഹെൽത്ത് വിഭാഗത്തിൽ ആവശ്യത്തിന് സ്റ്റാഫ് ഇല്ല എന്നുള്ള ഒരു പരാതിയാണ് അവരെ സംബന്ധിച്ച് നിൽക്കുന്നത്. ഇതിപ്പോൾ ഒന്ന് വന്ന് നോക്കാൻ ഞാൻ ഇന്നിപ്പം അവർ വരുമെന്നറിയത്തില്ല. ഞാൻ ഇന്നലെ ഈ വിവരം കട്ടപ്പന മുനിസിപ്പാലിറ്റി ധരിപ്പിച്ചതാണ്. എന്താണേലും ഇത് ഈ സമൂഹത്തോട് ചെയ്യുന്ന ഒരു വലിയ ഹീനകൃത്യമാണ്. കൊലപാതകം ചെയ്തതിനേക്കാൾ വളരെ ഹീനമായ നിന്ദ്യമായ പ്രവൃത്തിയാണ്. കാരണം നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിൽ, ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഇതുപോലെ വഴിയോരങ്ങളിൽ ഇതുപോലെ മാലിന്യം കൊണ്ട് വലിച്ചെറിയുക എന്ന് പറഞ്ഞാൽ ഈ സമ്പ്രദായം ജനങ്ങൾ ഇതിനെക്കുറിച്ച് ഒരു ബോധവാന്മാരായില്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും എന്നാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്. മാലിന്യം കെട്ടിക്കിടക്കുന്നതോടെ വലിയ തോതിലാണ് മേഖലയിൽ ദുർഗന്ധം വമിച്ചത്. ഇതുവഴി യാത്ര ചെയ്യുന്നവർക്കുൾപ്പെടെ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. കൂടാതെ തോട്ടങ്ങളിൽ ജോലിയെടുക്കുന്നവർക്കാണ് കൂടുതൽ പ്രതിസന്ധി നേരിട്ടത്. ഭയങ്കര സ്മെല്ലായിരുന്നു. ഭക്ഷണം പോലും കഴിക്കത്തില്ല. ഞങ്ങളുടെ തൊട്ടടുത്ത പറമ്പിലാണ് ജോലി ചെയ്യുന്നത്. മണം കാരണം ഛർദ്ദിക്കാൻ വരുക. ഞങ്ങളെ നേരെ കൗൺസിലറെ വിളിച്ച് വിവരം അറിയിക്കുകയായിരുന്നു ചെയ്തത്. ഞങ്ങൾക്ക് ഇവിടെ ഒരു രീതിയിലും നിൽക്കാൻ പറ്റത്തില്ല. കുറച്ചുപേര് തലവേദനയായിട്ട് ഇന്നലെ തൊട്ട് മണം അടിച്ച് തലവേദനയായിട്ട് കേറി ഇനിയിപ്പം പണിയാൻ വന്നില്ല. ഞങ്ങൾ ഇത്രയും പേരെ പണിയാൻ വന്നുള്ളൂ.
മാലിന്യം നിക്ഷേപിച്ച സ്ഥലത്തു നിന്നും കിലോമീറ്ററുകൾ അകലെ വരെ ദുർഗന്ധം വമിച്ചതോടെ പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. മാലിന്യം നീക്കുന്നതിനും നിക്ഷേപിച്ച സാമൂഹിക വിരുദ്ധരെ കണ്ടെത്തുന്നതിനും നഗരസഭയുടെ ഭാഗത്തുനിന്ന് അടിയന്തര നടപടി ഉണ്ടാകണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. അടിമാലി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഇക്കോഷോപ്പ് പ്രവർത്തനം ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യാനിൽ ഇക്കോഷോപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് സമീപമാണ് ഇക്കോഷോപ്പ് തുറന്നിട്ടുള്ളത്. കോവിഡ് കാലത്തിന് മുമ്പ് വരെ അടിമാലി ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് സമീപം ഇക്കോഷോപ്പ് പ്രവർത്തിച്ചു വന്നിരുന്നു. കോവിഡ് കാലത്ത് ഷോപ്പിന് പൂട്ടുവീണു. അടച്ചുപൂട്ടിയ ഇക്കോഷോപ്പ് തുറക്കണമെന്ന ആവശ്യം ഏറെ നാളായി നിലനിൽക്കുകയായിരുന്നു. ഇതിനുശേഷമാണിപ്പോൾ അടിമാലി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഇക്കോഷോപ്പ് പ്രവർത്തനം ആരംഭിച്ചത്. ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് സമീപമാണ് ഇക്കോഷോപ്പ് തുറന്നിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ ഇക്കോഷോപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കാർഷിക മേഖലയിലെ ജനങ്ങൾക്ക് പ്രയോജനമാകുന്ന ഈ രീതിയിൽ അവർക്ക് കാർഷിക മേഖലയിലുള്ള ഉപകരണങ്ങൾ നൽകുകയും അവർക്കുള്ള വളങ്ങൾ അതുപോലെയുള്ള കാര്യങ്ങൾ നൽകുകയുമാണ് നമ്മൾ ഈ പ്രാവശ്യം ആരംഭിക്കുന്നത്. തുടർന്നും ജനങ്ങളുടെ കൂടെ എന്നും തന്നെ അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഉചിതമായ രീതിയിൽ ഇക്കോ ഷോപ്പ് നടപ്പിലാക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാം ഇതോടുകൂടി ഞാൻ ഈ ഔപചാരികമായി ഈ യോഗം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അഗ്രോമാർട്ട് കൃഷിക്കൂട്ടത്തിനാണ് ഇക്കോഷോപ്പിന്റെ നടത്തിപ്പ് ചുമതല. വിത്തുകൾ, ജൈവവളങ്ങൾ, കീടനാശിനികൾ, കാർഷിക ഉപകരണങ്ങൾ തുടങ്ങി കർഷകർക്ക് ആവശ്യമായ വിവിധ വസ്തുക്കൾ മിതമായ നിരക്കിൽ ഇക്കോഷോപ്പിലൂടെ ലഭ്യമാകും. ഇക്കോഷോപ്പിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം, മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കട്ടപ്പന ഗവൺമെന്റ് കോളേജിൽ ആർട്സ്, ലിറ്ററേച്ചർ ആൻഡ് ബിസിനസ് വിഭാഗത്തിൽ ഇന്റർനാഷണൽ കോൺഫറൻസ് നടന്നു. ജെൻഡർ ആക്ടിവിസ്റ്റും കേരള സാഹിത്യ അക്കാദമി അംഗവുമായ ഡോക്ടർ വിജയരാജമല്ലിക ഉദ്ഘാടനം ചെയ്തു. കോളേജിലെ മലയാളം, ഇംഗ്ലീഷ്, കൊമേഴ്സ് വിഭാഗങ്ങൾ സംയുക്തമായാണ് ഐകാൽബ് 2024 എന്ന പേരിൽ ഇന്റർനാഷണൽ കോൺഫറൻസ് സംഘടിപ്പിച്ചത്. ലിറ്ററേച്ചർ ആൻഡ് ബിസിനസ് വിഷയങ്ങളിലാണ് കോൺഫറൻസ് നടന്നത്. ജെൻഡർ ആക്ടിവിസ്റ്റും കേരള സാഹിത്യ അക്കാദമി അംഗവുമായ ഡോക്ടർ വിജയരാജമല്ലിക ഉദ്ഘാടനം ചെയ്തു. നമ്മളൊരു പുതിയ കാലത്ത് ഒരു ട്രെൻഡ് ഞാൻ കണ്ടിട്ടില്ല. എപ്പോഴും റിസർച്ച് ചെയ്യും, പക്ഷെ അതിൽ എത്രമാത്രം ക്വാളിറ്റി ഉണ്ട് എന്നുള്ള കാര്യം പലർക്കും ഒരു പ്രോബ്ലമാണ്. പക്ഷെ ആ ചെയ്യുന്ന റിസർച്ച് സൊസൈറ്റിക്ക് എന്ത് ഗുണമാണ് കൊണ്ടുവരാൻ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സോഷ്യൽ കോൺസിക്വൻസ് എന്താണ്, അതിനെപ്പറ്റി പലർക്കും സ്വയം ഒരു ധാരണയില്ല. അപ്പൊ മനസ്സിലുള്ള ഒരു ധാരണയ്ക്കനുസരിച്ച് ഒരു ഹൈപ്പോതസിസ് ക്രിയേറ്റ് ചെയ്യുകയും ആ ഹൈപ്പോതസിസ് വെച്ചുകൊണ്ട് അവരുടെ മനസ്സിലുള്ള ആശയത്തെ അതാണ് റൈറ്റ് എന്നുള്ള രീതിയിൽ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചസ് ആണ് പലരും ചെയ്യുന്നത്. നമുക്കറിയാം കൺസ്ട്രെയിൻസ് ഉണ്ട്, കാരണം റിസർച്ച് മെത്തഡോളജി പഠിക്കുകയും അത് വളരെ കുറച്ച് സമയം കൊണ്ട് സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി കണ്ണൻ അധ്യക്ഷത വഹിച്ചു. ഇംഗ്ലീഷ് വിഭാഗം മേധാവി ഡോക്ടർ വാണി പി, ടോജി ഡൊമിനിക്, പ്രൊഫസർ ഡോക്ടർ എം കൃഷ്ണൻ നമ്പൂതിരി, ഡോക്ടർ സീമ ജെറോം തുടങ ങ്ങിയവർ സംസാരിച്ചു. റോട്ടറി ക്ലബ് ഓഫ് അണക്കര സ്പൈസ് സിറ്റിയുടെ നേതൃത്വത്തിൽ ക്യാൻസർ നിർണയ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും December 1 അണക്കരയിൽ നടക്കും. ചക്കവെള്ളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് പുതുമന ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ കട്ടപ്പനയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. റോട്ടറി ക്ലബ് ഓഫ് അണക്കര സ്പൈസ് സിറ്റിയുടെയും തൊടുപുഴ സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെയും നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മുടെ കാലാവസ്ഥയുടെ ഒരു ഭാഗമാണ്. നമുക്ക് തന്നെ കടൽ തീരങ്ങൾ, കടൽക്കാറ്റ്, അതുപോലെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മളുടെ ശരീരത്തിന് ആവശ്യമുള്ള ചില കണ്ടൻസുകൾക്ക് നമുക്ക് കിട്ടുന്നില്ല. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ ക്യാൻസറിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നത്. തീർച്ചയായും അതിനെ നമുക്ക് പ്രതിരോധിച്ചില്ലെങ്കിൽ നാളെ ഇടുക്കിയിലെ നമ്മൾ 10 വീടെടുക്കുമ്പോൾ ഏകദേശം 8 വീട്ടിലും ഈ ക്യാൻസർ എന്ന മഹാമാരി കാർന്നു തിന്നുകൊണ്ടിരിക്കും. അതിനെ പ്രതിരോധിക്കാനാണ് റോട്ടറി ക്ലബ് ഓഫിൻ്റെ സാന്നിധ്യത്തിൽ, റോട്ടറി ക്ലബ് ഓഫ് അണക്കര സ്പൈസ് സിറ്റി അതിന് മുൻകൈ എടുത്തുകൊണ്ട് സ്മിത മെമ്മോറിയൽ തൊടുപുഴയിലെ ക്യാൻസർ റിസർച്ച് സെൻ്ററുമായി ചേർന്ന് ഈ പ്രവർത്തനം നടത്തുന്നത്. അണക്കര SNDP ഓഡിറ്റോറിയത്തിലാണ് ക്യാമ്പ് നടക്കുക. റോട്ടറി അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് ഗവർണർ PM ജോസഫ്, ഡിസ്ട്രിക്ട് ഡയറക്ടർ യൂനസ് സിദ്ദിഖ്, ബിന്ദു മോഹൻ, PK രാമചന്ദ്രൻ, ബിന ബിസി, നിക്സൺ തോമസ് തുടങ്ങിയവർ സംസാരിക്കും. അതുകൊണ്ട് ക്യാൻസറിനോടുള്ള ഈ ഭയം ഒന്ന് മാറ്റുന്നതിനും, അതുപോലെ ക്യാൻസറിന് ഒരു പ്രധാന കാര്യമുണ്ട്, ഏർലി ഡിറ്റക്ഷൻ ഈസ് പ്രൊട്ടക്ഷൻ. ആദ്യമേ നേരത്തെ ക്യാൻസറിനെ തിരിച്ചറിഞ്ഞാൽ 100% അതിന് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നൊരു അസുഖമാണ്. എന്നാൽ പലപ്പോഴും ഈ കാര്യങ്ങൾ അറിയുന്നില്ല, നമ്മൾ അതിനെ അവഗണിക്കുന്നു. ഒന്നാമത്തെ കാര്യം പേടിയുണ്ട്, ഇത് അറിയാൻ പോകുന്നില്ല. രണ്ടാമത് ഇതിനോടുള്ള അജ്ഞതയാണ്.
ക്യാൻസറാണോ ഇല്ലയോ തിരിച്ചറിയാനുള്ള അജ്ഞത. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്രശ്നം മുന്നിൽ കണ്ടുകൊണ്ടാണ് റോട്ടറി ക്ലബ് ഓഫ് വണക്കര സ്പൈസ് സിറ്റി ഒരു പ്രധാനമായിട്ടൊരു അവയർനെസ് ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഒരു സെമിനാറാണ് ഞങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ ആ അവയർനെസ് ക്ലാസ്സിനോടൊപ്പം ഏർലി ഡിറ്റക്ഷൻ, അതായത് അവിടെ പരിശോധനകളുണ്ട്. പ്രധാനമായിട്ട് നമുക്കറിയാം പുരുഷന്മാർക്കുള്ള പുരുഷഗ്രന്ഥിയിലെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് 40 വയസ്സ് കഴിഞ്ഞ ആളുകൾക്കൊക്കെ അത് ഉണ്ടാകാറുണ്ട്. അത് അതെല്ലാവരും കൂടിക്കഴിഞ്ഞ് ക്യാൻസർ സ്റ്റേജിൽ എത്തി കഴിയുമ്പോഴാണ് അറിയുന്നത്. അപ്പോൾ അതിനൊരു ചെറിയ ടെസ്റ്റേ ഉള്ളൂ. അപ്പോൾ ആ ടെസ്റ്റ് അവിടെ നടത്താനുള്ള സൗകര്യമുണ്ട്. അതിന് PSA ടെസ്റ്റ് എന്നൊക്കെ പറയുന്നതാണ്. അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ വ്യാപകമായിട്ടുണ്ട്. അപ്പോൾ അതറിയാനുള്ള മാർഗം പലപ്പോഴും സ്വന്തമായിട്ട് പോലും പരിശോധിച്ച് അറിയാവുന്നേ ഉള്ളൂ. അപ്പോൾ അതവിടെ അതിൻ്റെ സ്ക്രീനിങ് ഉണ്ട്. അതിനുശേഷം മാമോഗ്രാം ടെസ്റ്റിലേക്ക് അവർ ഫ്രീ ആയിട്ട് തന്നെ മാമോഗ്രാം ടെസ്റ്റുകൾ നടത്താനുള്ള സൗകര്യങ്ങൾ അവിടെ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ ഗർഭാശയവുമായി ബന്ധപ്പെട്ട ക്യാൻസറും ധാരാളം വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിന് നമ്മളവിടെ സ്ക്രീനിങ് ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും ക്യാമ്പിൽ ക്രമീകരിച്ചിട്ടുണ്ട്. വാർത്താസമ്മേളനത്തിൽ ബെന്നി ഇലവുമുട്ടിൽ, പ്രവീൺ ലാൽ, റിജി നരിമറ്റത്തിൽ തുടങ്ങിയവർ പങ്കെടുത്തു. കട്ടപ്പനയിൽ മാർശ്ലീവ മെഡിസിറ്റിയുടെ നേതൃത്വത്തിൽ ആംബുലൻസ് ഡ്രൈവർമാർക്കായി പരിശീലനം സംഘടിപ്പിച്ചു. മാർശ്ലീവ മെഡിസിറ്റി എമർജൻസി വിഭാഗം മേധാവി ശ്രീജിത് ആർ നായർ പരിശീലനത്തിന് നേതൃത്വം നൽകി. ആംബുലൻസ് ഡ്രൈവർമാർക്കും പാരാമെഡിക്കൽ സ്റ്റാഫിനുമാണ് ബേസിക് ലൈഫ് സപ്പോർട്ട്, അടിയന്തരഘട്ടങ്ങളിൽ പാലിക്കേണ്ട രോഗി പരിചരണം എന്നീ വിഷയങ്ങളിൽ സൌജന്യ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചത്. ഹൃദ്രോഗം, അപകടം, സ്ട്രോക്ക് തുടങ്ങിയ വിവിധ അടിയന്തരഘട്ടങ്ങളിൽ രോഗികളെ ആശുപത്രിയിലേക്ക് മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും പരിശീലനം നൽകി. അല്ലെങ്കിൽ കോവിഡിന്റെ പ്രശ്നമാണ്. പക്ഷെ കോവിഡിന്റെ ബേസിക്കലി ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് രക്തക്കുഴലുകളിൽ ക്ലോട്ട് ഉണ്ടാകുക, തട്ടകൾ ഉണ്ടാകുക എന്നുള്ളതാണ് കോവിഡിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഇത്. അത് വാക്സിൻ കൊണ്ടല്ല, വാക്സിൻ നമ്മൾ സ്റ്റഡി ചെയ്ത സമയത്ത് തന്നെ ഒരു 10 ലക്ഷം പോപ്പുലേഷൻ 3 ലക്ഷം ആളുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരാൾക്ക് ആ വാക്സിൻ ഇതുകൊണ്ട് ക്ലോട്ട് വരാമെന്നുള്ള ഒരു ശാസ്ത്രം അന്ന് തന്നെ വർദ്ധിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഞാൻ 3 ദിവസം ബൂസ്റ്റർ എടുത്ത ആരെങ്കിലും ഉണ്ടോ അവിടെ? ഞാൻ ബൂസ്റ്റർ ഡോസ് കോവിഡ് ഇട്ട് കൈവാഹനത്തിനും കൊണ്ട് ഇന്ന് വരെ കുഴപ്പമുണ്ടായിട്ടില്ല. അടുത്ത നിമിഷം എഴുതിയവളല്ല അല്ലെ. കട്ടപ്പന, മുരിക്കാശ്ശേരി, നെടുങ്കണ്ടം തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിലെ ആംബുലൻസ് ഡ്രൈവർമാരും പാരാമെഡിക്കൽ സ്റ്റാഫും പരിശീലനത്തിൽ പങ്കെടുത്തു. മാർശ്ലീവ മെഡിസിറ്റി എമർജൻസി വിഭാഗം മേധാവി ശ്രീജിത് ആർ നായർ പരിശീലനത്തിന് നേതൃത്വം നൽകി. അസിസ്റ്റന്റ് മാനേജർ അനൂപ് ജോർജ്, മറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന GST ഓഫീസിന് മാലിന്യ സംസ്കരണ ബിന്നുകൾ നൽകി നഗരസഭ. ബിന്നുകൾ നഗരസഭാ ചെയർപേഴ്സൺ ബീനാ ടോമി കൈമാറി. കട്ടപ്പന പള്ളിക്കവലയിലുള്ള GST ഓഫീസിനോട് ചേർന്ന് 22 കോട്ടേജുകളിൽ നിരവധി ജീവനക്കാരടങ്ങിയ കുടുംബങ്ങളാണ് താമസിക്കുന്നത്. ഹരിതകർമ്മസേന എല്ലാ മാസവും പ്ലാസ്റ്റിക് ശേഖരിക്കുന്നുണ്ടെങ്കിലും ഭക്ഷണാവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ മാർഗമില്ലായിരുന്നു. വിവരം നഗരസഭയിൽ അറിയിച്ചതോടെയാണ് ഇവർക്ക് 500 കിലോ ഉൾക്കൊള്ളുന്ന 2 ബിന്നുകൾ നൽകിയത്. ബിന്നുകൾ നഗരസഭ ചെയർപേഴ്സൺ ബീനാ ടോമി കൈമാറി. അപ്പോൾ ഇതിനകത്ത് നാരങ്ങ തൊലിയ, സവോള തൊലിയ, ഇതൊന്നും മുട്ടത്തോടെ ഇതൊന്നും ഇടാൻ പാടില്ല. നിങ്ങളുടെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നത് നിങ്ങൾ നമ്മുടെ പരിസരം വൃത്തിയായി സൂക്ഷിക്കാനും വേസ്റ്റ് മാറാനും വേണ്ടിയിട്ടാണ്. നമ്മുടെ പരിസരം എപ്പോഴും വൃത്തിയായിട്ടിരിക്കണം എന്നുള്ള ഒരു ലക്ഷ്യബോധത്തോടെ കട്ടപ്പന നഗരസഭ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. അപ്പം നിങ്ങളാണ് ഇത് ഭംഗിയായിട്ട് കൊണ്ടുപോകേണ്ടതെന്ന് മാത്രം അറിയിക്കുന്നു. ഇതോടെ മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകുമെന്ന് നഗരസഭാ സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രശാന്ത് പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യം കരിയില അല്ലെങ്കിൽ ചകിരിച്ചോറിടുക, പിന്നെ ജൈവമാലിന്യങ്ങൾ നിറയ്ക്കുക, അതുപോലെ തന്നെ ഇനോക്കുലം തളിക്കുക. സ്ഥിരമായിട്ട് ഇതേ രീതിയിൽ ഈ ബിന്ന് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ മാലിന്യത്തിൻ്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുന്നതാണ്. പിന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഹരിതകർമ്മസേന സ്ഥിരമായി വന്നെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ ബിന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് മൂടി വെക്കാം, അതിനുശേഷം അടുത്ത ബിന്ന് ഉപയോഗിക്കാം. വർഷങ്ങളായി തങ്ങൾ നേരിട്ട മാലിന്യ പ്രശ്നത്തിന് പരിഹാരമായതിന്റെ സന്തോഷത്തിലാണ് GST ഓഫീസിലെ ജീവനക്കാർ. അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ നടക്കുന്ന കേരളോത്സവവുമായി ബന്ധപ്പെട്ട സംഘാടക സമിതി യോഗം ചേർന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് തല കേരളോത്സവം 7-8 തീയതികളിലായിട്ടാണ് നടക്കുന്നത്. ഇതിന് മുന്നോടിയായിട്ടാണ് സംഘാടക സമിതിയുടെ യോഗം ചേർന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് 2024 കേരളോത്സവം 7-8 തീയതികളിൽ കലാകായിക മത്സരങ്ങളോടുകൂടി നടത്തപ്പെടുവാൻ ഇന്ന് കൂടിയ സംഘാടക സമിതിയിൽ തീരുമാനിച്ചു. ഫുട്ബോള്, ക്രിക്കറ്റ്, വടംവലി, വോളിബോള്, ബാഡ്മിന്റൺ തുടങ്ങി
ഉള്ള മത്സരങ്ങളും അതോടൊപ്പം തന്നെ കലാ കായിക മത്സരങ്ങളുമാണ് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. വൈസ് പ്രസിഡന്റ് മനു കെ ജോൺ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജോമോൻ വെട്ടിക്കാല, കെ എം ബിനു, നിഷാമോൾ ബിനോജ്, ഷൈമോൾ രാജൻ, സോണിയ ജെറി, ഗ്രാമപഞ്ചായത്ത് ജീവനക്കാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. കടമന ഹൈഫ്രഷ് ഹൈപ്പർ മാർട്ടിന്റെ മൂന്നാം വാർഷിക ആഘോഷം നടന്നു. സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോയി വെട്ടിക്കുഴി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. നിത്യോപയോഗ സാധനങ്ങൾക്ക് പുറമെ പഴം, പച്ചക്കറി, മത്സ്യം, മാംസം, സ്റ്റേഷനറി ഐറ്റം, വസ്ത്രങ്ങൾ തുടങ്ങി നിരവധി സൗകര്യങ്ങളോടെ നാല് നിലകളിലായാണ് ഹൈഫ്രഷ് പ്രവർത്തിക്കുന്നത്. ചുരുങ്ങിയ കാലം കൊണ്ട് ജനങ്ങൾ ഹൈഫ്രഷ് ഏറ്റെടുത്തു. കട്ടപ്പനയുടെ വികസന പ്രവർത്തനങ്ങളിൽ മുഖ്യ പങ്കുവഹിക്കുന്ന കട്ടപ്പന സർവീസ് സഹകരണ ബാങ്ക് 2021 നവംബർ 27 ഹൈഫ്രഷ് ഹൈപ്പർ മാർട്ട് ആരംഭിച്ചത്. മൂന്നാം വാർഷികം ബാങ്ക് പ്രസിഡന്റ് ജോയി വെട്ടിക്കുഴി കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. ഹൈപ്പർ മാർക്കറ്റ് എന്നുള്ള ആലോചന നടത്തുമ്പോൾ മറ്റ് ഹൈപ്പർ മാർക്കറ്റുകളൊന്നും നമ്മുടെ നാട്ടിലുണ്ടായിരുന്നില്ല. എന്നാൽ മാറി വരുന്ന നാടിൻ്റെ സാഹചര്യങ്ങൾക്കനുസൃതമായ ഒരു ഷോപ്പ് നമ്മുടെ നാട്ടിലും ഉണ്ടാകണമെന്നുള്ള ബാങ്ക് ഭരണസമിതിയുടെ കാഴ്ചപ്പാടാണ് ഇത്തരത്തിലുള്ള ഒരു ഷോപ്പിന് രൂപം കൊടുക്കുവാൻ കാരണമായത്. ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി, ടി ജെ ജേക്കബ്, ജോയി പൊരുന്നോലി, സെക്രട്ടറി റോബിൻസ് ജോർജ്, ജിനേഷ് ജോസഫ്, രാജൻ എം എം, ബിജുമോൻ സി ജി തുടങ്ങിയവർ പങ്കെടുത്തു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കടപ്പന ഇടുക്കി കവലയിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റണമെന്ന ആവശ്യം ശക്തമാകുന്നു. കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികൾ നടന്നു പോകുന്നതിനിടെ മരത്തിന്റെ ശിഖരം ഒടിഞ്ഞു വീണിരുന്നു. കട്ടപ്പന ഇടുക്കിക്കവല ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിന് സമീപമാണ് അഞ്ചോളം വൻ മരങ്ങൾ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നത്. നൂറുകണക്കിന് വാഹനങ്ങളും കാൽനട യാത്രക്കാരുമാണ് ഇതുവഴി കടന്നുപോകുന്നത്. കൂടാതെ നിരവധി വ്യാപാര സ്ഥാപനങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. റോഡിലേക്ക് ചാഞ്ഞിരിക്കുന്ന ഈ മരം പലവട്ടം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടും ഇതൊന്ന് വെട്ടിമാറ്റാനോ ഒന്നും അധികാരികൾ ആരും തയ്യാറാകുന്നില്ല. കാരണം ഇതിൻ്റെ ഒരു ചെറിയ മഴ വന്നാലോ അല്ലെങ്കിൽ കാറ്റ് വന്നാലോ ഈ ചേരങ്ങളെ പലവട്ടവും ഒടിഞ്ഞു വീഴുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ആണെങ്കിൽ ഒരു കമ്പ് ഒടിഞ്ഞ് വീണിട്ട് ഒരു തലനാരടിക്കാണ് ഒരു ഓട്ടോറിക്ഷയിൽ വാങ്ങിപ്പോയതും സ്കൂൾ കുട്ടികൾ ഗവൺമെൻറ് കോളേജിൽ നിന്ന് വന്ന കുട്ടികൾ അവരുടെ ഇവരുടെ ഇടക്കൂടാണ് വീണത്. കാരണം ഒരു മരണത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായായിരുന്നു. എന്നിട്ട് പോലും അത് പലവട്ടം നമ്മൾ പല അധികാരികളും നമ്മൾ പറയുന്നുണ്ട് ഇത് വെട്ടിമാറ്റുക അല്ലെങ്കിൽ ഇത് ഇതുപോലെ ചെരിഞ്ഞ് നിൽക്കുന്ന മരം തിരുവനന്തപുരം ലൈനിലേക്കാണ് വെക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ പല പല സ്ഥാപനങ്ങളുണ്ട്. മരം മറിഞ്ഞു വീഴുവാണെങ്കിൽ ഈ സ്ഥാപനങ്ങൾക്കെല്ലാം ഉപദ്രവമാകും. ഞങ്ങൾ ജീവനതന്നെ ഭീഷണിയാണ്. എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരം ഉണ്ടാക്കി തന്നെയാണ്. ശിഖരങ്ങളൊടിഞ്ഞ് 12 kV ലൈന് മുകളിലേക്ക് വീണാൽ വൻ അപകടത്തിന് കാരണമാകും. കഴിഞ്ഞ ദിവസം ശിഖരങ്ങൾ ഒടിഞ്ഞു വീണെങ്കിലും കാൽനട യാത്രക്കാരായ വിദ്യാർത്ഥികൾ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഇവിടെ പോകുന്ന സ്കൂൾ കുട്ടികൾ യാത്രക്കാർക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും ഇവിടുന്ന് സ്ഥാപനങ്ങൾക്കും ഒക്കെ ഭീഷണി തന്നെയാണ്. ഒരു ചെറിയ മഴ പെയ്യുമ്പോൾ തന്നെ ശിഖരങ്ങൾ ഒടിഞ്ഞു വീഴുകയാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ നടന്നു പോയപ്പോൾ ഒരു ചെറിയ മഴ പെയ്തുള്ള കാറ്റുണ്ടായിരുന്നു. അവിടെ ഫ്രണ്ടിലേക്ക് തന്നെ ഒരു ശിഖരം ഒടിഞ്ഞു വീണിട്ട് അവർ പേടിച്ചു പോയി. അവരുടെ തലയിലോ ദേഹത്തോ ആരുടെ വീട്ടിലെങ്കിലും അവർക്ക് അപകടം സംഭവിച്ചേനെ. ശരിക്കും പിള്ളേർ പേടിച്ചിട്ടുണ്ട്. ഇവിടെ നന്നായിട്ട് ശിഖരം ഒത്തിരിയായിട്ട് വളർന്നിട്ടുണ്ട്. ഇത് ഈ സ്ഥാപനങ്ങൾ മുകളിലേക്കാണ് നിൽക്കുന്നത്. സ്ഥാപനങ്ങൾക്ക് ഒരു ഭീഷണി തന്നെയാണ്. കഴിഞ്ഞ മഴക്കാലത്ത് ഏതാനും മരങ്ങളുടെ ശിഖരങ്ങൾ കട്ടപ്പന നഗരസഭയുടെ നേതൃത്വത്തിൽ വെട്ടിമാറ്റിയിരുന്നു. ഇനിയൊരു ദുരന്തത്തിന് കാത്തു നിൽക്കാതെ മരങ്ങളുടെ ശിഖരങ്ങൾ വെട്ടിമാറ്റാൻ അധികാരികൾ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം.
കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെ ജിസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. കാർഡമം ഗ്രോവേഴ്സ് ഫോർ എവർ ഏലക്കാലയിലെ വിവരം. ആകെലോട്ട് 69, വിൽപ്പനയ്ക്ക് വന്നത് 11,837, വിൽപ്പന നടന്നത് 10,915, കൂടിയ വില 3,162, ശരാശരി വില 2,922. കട്ടപ്പന കമ്പോളം കുരുമുളക് കിലോഗ്രാമിന് 620 രൂപ, ഏലം കൂടിയ വില 2,850, ഏലം ശരാശരി വില 2,500. കാപ്പിപ്പരിപ്പ് 365, ഗ്രാമ്പൂ 900, കൊക്കോ 85, റബ്ബർ 190. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 7,090 രൂപ, വെള്ളി 98. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെ ജിസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. 3.90 കോടി രൂപ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് പണിക്കൻകുടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് വേണ്ടി നിർമ്മിക്കുന്ന ഹൈടെക് അക്കാദമിക് കെട്ടിട സമുച്ചയത്തിന്റെ തറക്കല്ലടിയിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. സാധാരണക്കാരായ കുട്ടികൾക്ക് അന്തസ്സോടെ പഠിക്കാനും സ്വസ്ഥമായി ഇരിക്കാനും കഴിയുന്ന വിധത്തിൽ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ മാറിക്കഴിഞ്ഞതായി മന്ത്രി. അടിമാലി ഗ്രാമപഞ്ചായത്തിലെ പ്രധാന പാടശേഖരമായിരുന്ന കൊരങ്ങാട്ടിയെ വീണ്ടും കാർഷിക സമൃദ്ധിയുടെ നാളുകളിലേക്ക് തിരികെ എത്തിക്കാൻ ലക്ഷ്യമിട്ടുള്ള ജലസേചന പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു. അഡ്വക്കേറ്റ് എ രാജ MLA പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പദ്ധതിയുടെ ഭാഗമായുള്ള നവീകരണ പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാന സർക്കാർ ജലസേചന വകുപ്പിന് അനുവദിച്ചിരിക്കുന്നത് 1.98 കോടി രൂപ. വണ്ടിപ്പെരിയാർ ഇഞ്ചിക്കാട് എസ്റ്റേറ്റ് ലയത്തിന്റെ മേൽക്കൂര ഇടിഞ്ഞു വീണു. അപകട സമയം ലയത്തിലുണ്ടായിരുന്ന തൊഴിലാളി തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. പൊട്ടിപ്പണിഞ്ഞ ലയങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുമെന്ന് അധികൃതർ പറയുമ്പോഴും തൊഴിലാളികൾ കഴിയുന്നത് ഇടിഞ്ഞു വീഴാറായ ലയങ്ങളിൽ. ഉദ്യോഗസ്ഥരുടെ കെടുകാരിസ്ഥിതം മൂലം ഭൂമിയുടെ കരമടയ്ക്കാൻ കഴിയാതെ ഉപ്പുതറയിലെ ജനങ്ങൾ. പ്രതിസന്ധി നേരിടുന്നത് ഉപ്പുതറ വില്ലേജിലെ 6 സർവേ നമ്പറുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിനിവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.